ചൂടായി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എണ്ണയും ഇച്ചിരി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ സവോള കുത്തിയരിഞ്ഞത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് വിട്ടു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. ആദ്യം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അതിനായി നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്ക് ബീഫ് ഇടാം. ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലവണ്ണം വേവിച്ചെടുത്ത ബീഫാണ്. ഇത് മിൻസ് ചെയ്ത ബീഫാണ്, 1 കപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ലവണ്ണം ഇത് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണോ നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാൻ അമ്മമ്മയുടെ ഹെൽപ്പ് വേണം. അമ്മമ്മയുടെ നമ്മുടെ ഹെൽപ്പ് ചെയ്യിക്കാം. കോഴിക്കട്ട ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് നനയ്ക്കണേ. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് എടുത്തു വെക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. വീണ്ടും ഇച്ചിരി വെള്ളം അടച്ചു വെച്ച മാവിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ആവിയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. അതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബീഫ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.